രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കി. സൂറത്ത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, മരണനഷ്ട കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിജ്ഞാപനം. ഇന്നലെ മുതൽ പ്രാബല്യത്തിലാകുന്നു രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിലെ അയോഗ്യത. കൂടുതൽ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് വരുമോ? എത്ര ധൃതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നോ? മുന്നറിയിപ്പ് ഒഴിവാക്കി രാഹുൽ ഗാന്ധി അത്തരമൊരു വിമർശനത്തിലേക്ക് പോകണമായിരുന്നു? നിരവധി ചോദ്യങ്ങൾ വരുന്നു ഈ ഘട്ടത്തിൽ. അഭിലാഷ് കെ പി വീണ്ടും ചേരുകയാണ്. അഭിലാഷ്, ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കൂടുതൽ ഗ്ലാമറസ് ആയി രാഹുൽ ഗാന്ധി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരികയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പ്രത്യേകിച്ചും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ഏതുവിധേനയും പൂട്ടിയിടുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ നടപടിക്ക് പിന്നിലുണ്ടോ എന്നുള്ള സംശയം വരിക സ്വാഭാവികമല്ലേ? തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു പൊതുവിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം യാത്രകൾ തുടരും എന്നും അതൊരു രാഷ്ട്രീയ യാത്രയായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ജനമനസ്സറിയുവാനുള്ള ഒരു യാത്രയായിരുന്നു എന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ യാത്രക്കിടയിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, അതാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചത്. അതായത് കശ്മീരിൽ നടത്തിയ പ്രതികരണം, ആ കശ്മീരിൽ ഒരു പ്രതികരണം നടത്തി 45 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് വിവരങ്ങൾ ആരായുന്നത്. അതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം നിരന്തരം പറയുന്നത്. കാരണം അങ്ങനെ ഒരു പരാമർശം നടത്തി ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് പകരം, വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം 45 ദിവസങ്ങൾക്ക് ശേഷമാണോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന്മേൽ വിവരശേഖരണം നടത്തുന്നത്? അങ്ങനെ നടത്തുന്നുവെങ്കിൽ അത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള രേണുക ചൗധരി അവരുടെ ട്വിറ്ററിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു ശ്രീ ജോർജ് കുര്യൻ ബി ജെ പി നേതാവ് ഇപ്പോൾ ഈ സമയം ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോർജ് കുര്യൻ, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വിമർശനം, ഇത്ര ധൃതിപ്പെട്ട് കോടതിയിൽ പോകാൻ, മേൽക്കോടതിയിൽ പോകാൻ സാവകാശമുള്ള സാഹചര്യത്തിൽ ഇത്രമേൽ ധൃതി എന്തിനായിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് ഡൽഹി തോമസ് കേസിലെ പാരഗ്രാഫ് 21 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ മനു അഭിഷേക് സിംഗ്വിയും പറഞ്ഞിരുന്നു അത്. ഈ കോടതി ഇത് സെന്റൻസ് സസ്പെൻഡ് ചെയ്ത അവസരത്തില് ആ വിധി സസ്പെൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ നിമിഷം തന്നെ അയോഗ്യനായി എന്ന് കോൺഗ്രസിന്റെ നേതാവ് അറിയപ്പെടുന്ന വക്കീല് മനു അഭിഷേക് സിംഗ്വി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വിധിയില് ലില്ലി തോമസ് കേസിലെ വിധിയില് 21 പാരഗ്രാഫിൽ പറയുന്നത്, ഈ 2 അതിലേറെയോ ശിക്ഷിക്കൽപ്പെട്ടാൽ ജനപ്രതിനിധി ആ നിമിഷം അയോഗ്യനായിട്ട് മാറും. അപ്പൊ അതിന്റെ കാര്യത്തിൽ അത് നീട്ടിക്കൊടുക്കാൻ പാർലമെന്റിന് അവകാശമില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ പാർലമെന്റിന്, ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് അധികാരമുള്ളൂ. ആ നിമിഷം അയോഗ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് അത് കാരണം. ഇത് ലില്ലി തോമസ് പോയത് ഈ ജനപ്രതിനിധികൾക്ക് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് അപ്പീൽ തീരുന്നിടം വരെ അവരെ അയോഗ്യനാക്കുന്നില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലില്ലി തോമസിന്റെ കേസ് തന്നെ. അവർക്ക് സാവകാശം കൊടുക്കുന്നു, സമയം കൊടുക്കുന്നു, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും തുല്യ അവകാശമാണ്, ജനപ്രതിനിധികളും അപ്പൊ അയോഗ്യനാകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ പാർലമെന്റിന് ആ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാർലമെന്റിന് അവകാശമില്ല എന്ന് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അതിന്റെ അർത്ഥം പാർലമെന്റ് സെക്രട്ടേറിയറ്റ് ഇദ്ദേഹം അയോഗ്യനാണ് എന്ന് പ്രഖ്യാപിക്കണം, അതാണ് കോടതി ഉദ്ദേശിക്കുന്നത്, അതാണ് ചെയ്തത്. ഇനി അപ്പലേറ്റ് കോർട്ട് നേരെ തിരിച്ചു വിധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ യോഗ്യനാക്കും. അത്ര അധികാരമേ ഉള്ള പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റിന്. അത് വളരെ വ്യക്തമായിട്ട് ആ വിധിയിൽ പല സ്ഥലത്ത് എടുത്ത് പറയുന്നുണ്ട്. കേവലം ഒരു സാങ്കേതികത്വം മാത്രമാണ് വിജ്ഞാപനം എന്നാണ് താങ്കളുടെ വാദം? തീർച്ചയായിട്ടും സാങ്കേതികത്വം മാത്രമാണ്. നാളെ ഒരിക്കൽ അപ്പലേറ്റ് കോർട്ട് ഇത് തിരിച്ചു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, നള്ളിഫൈ ചെയ്യുകയാണെങ്കിൽ, അപ്പൊ തന്നെ ഇതേ സമയം എടുക്കുള്ളൂ സുപ്രീം കോടതിയുടെ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിനെ യോഗ്യനാക്കും. അതാണ് അതിന്റെ വിധി. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ, കാരണം ഇതിന്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആ ഖേദത്തോടു കൂടി ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി ഈ വിഷയത്തില് അപകീർത്തിപ്പെടുത്തുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്.
മൂന്ന് പ്രാവശ്യം സുപ്രീം കോടതി അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്. ഒന്നെല്ലാവർക്കും അറിയാവുന്ന പോലെ ചൌക്കിദാർ ചോറയെ എന്ന് പറഞ്ഞപ്പോ എല്ലാ ചൌക്കിദാർമാരും ചോറാണെന്ന്, അതെ കള്ളനാണ്. ശരിയാണ് ശ്രീ ജോർജ്. ഒരു നിമിഷം ഒന്ന് തുടരുക. ശ്രീ എ റഹീം ടെലിഫോൺ ലൈനിൽ. ശ്രീ റഹീം, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഇതുപോലെ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ ചൌക്കിദാർ ചോർഹയെ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു ശ്രീ ജോർജ് കുര്യൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന്, പക്ഷേ അത് ലംഘിച്ചു എന്ന് കോടതി വിധിയിൽ ഇന്നലെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം കേരളത്തിലെയോ രാജ്യത്തെയോ രാഷ്ട്രീയ നേതാക്കളുടെ പൊതുജന റാലികൾ, അതിൽ ഉയർത്തുന്ന ഭാഷ്യങ്ങൾ എല്ലാം വളരെ ക്ലോസ്ലി എക്സാമിൻ ചെയ്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇത്തരം സാധ്യതകൾ അല്ലെ മുന്നിൽ വരിക? ഇതൊക്കെ രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. ഈ പറയുന്ന സ്കെയിൽ വെച്ചിട്ടാണെങ്കിൽ രാജ്യത്ത് ആർക്കെതിരെയും ഒന്നും പ്രസംഗിക്കാൻ കഴിയുന്നല്ലോ. എന്താണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോ അദ്ദേഹം നേരത്തെ പറയും ഹാബിച്വൽ ഒഫൻഡർ എന്ന പ്രയോഗമെല്ലാം പ്രയോഗിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ ഹാബിച്വൽ ഒഫൻഡർ എന്നത് രാജ്യത്തിനറിയാം. നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ജോർജ് കുര്യന്റെ പാർട്ടി എന്തെല്ലാം മറയ്ക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിലുള്ള ഹാബിച്വൽ ഒഫൻഡർ ആരാണ് എന്ന് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അല്ല ലോകത്തിന് തന്നെയും അറിയാം എന്ന് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസ് കസ്റ്റഡിക്കുള്ളിലിരുന്നു കൊണ്ടാണ്. ഇവിടെ ഞാനുൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാർ, സി പി ഐ എമ്മിലെ ശ്രീ വി ശിവദാസൻ, എ എം ആരിഫ്, കോൺഗ്രസിൽ നിന്നുള്ള ശ്രീ കെ സി വേണുഗോപാൽ, കൊടിക്കുന്നം ശ്രീ കെ മുരളി, തിരുവനന്തപുരം ശ്രീ കെ സുധാകരൻ, ബാക്കി നോക്കി കോൺഗ്രസിന്റെ എം പിമാർ, ഞങ്ങളെല്ലാവരും വിവിധ പാർട്ടികളിലെ എം പിമാർ എല്ലാവരും ഇത് അറസ്റ്റ് വിധേയമായി. ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തിനാണ് അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചതിന്റെ പേര്? പ്രതിഷേധിക്കാൻ പാടില്ല. വലിയൊരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചു, പോസ്റ്റർ എഴുതി ഒട്ടിച്ചതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ പോസ്റ്റർ എഴുതി ഒട്ടിക്കാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല, എം പിമാർക്ക് പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധിക്കാൻ പാടില്ല. ഇതാ മുഴുവൻ പേരെയും പിടിച്ച് അകത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് രാജ്യത്തിന്റെ ജനാധിപത്യം. ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. ശക്തമായ പ്രതിഷേധങ്ങളിൽ ഉയർന്നു വരണം. ഇതേ ഇതിനകത്തും നമ്മൾ ശക്തമായ പ്രതിഷേധം തുടരുന്നതിന്റെ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ശ്രീ റഹീം. ശ്രീ ജോർജ് കുര്യൻ, ശ്രീ റഹീം പറഞ്ഞ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാണ് എം പിമാർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ലേ? രാജ്യത്ത് ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് പ്രതിഷേധ സ്വരം ഉയർത്താൻ കഴിയില്ലേ? രാഷ്ട്രീയ പ്രസംഗത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ലേ? ഇതെന്താണ്? അല്ല, മുരളി മനോഹർ ജോഷി ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നപ്പോ ഡൽഹിയിൽ പ്രകടനം നടത്തിയതിന് അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അടിച്ച് കാലൊടിച്ചു. അദ്ദേഹം നിങ്ങളൊക്കെ മറന്നുപോയോ? അദ്ദേഹം ബോധം കെട്ടുപോയി. ഓൾ ഇന്ത്യ പ്രസിഡന്റിനെ ഡൽഹി പോലീസ് ലാത്തി ചാർജ് ചെയ്തു, എന്നിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇത് ഈ രാജ്യത്ത് ആദ്യമായിട്ടാണോ? വേറൊന്ന് ഞാൻ പറയാം. ഈ നമ്മുടെ ചൌക്കിദാർ ചോറ എന്ന് പറയുന്നത് ആദ്യം സുപ്രീം കോടതി അദ്ദേഹത്തെ വാൺ ചെയ്തിരുന്നു. കാരണം ഈ റാഫേൽ കേസില് ഒരു പേപ്പർ കൊണ്ടുപോയി ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സുപ്രീം കോടതി കൊടുത്തു. അപ്പൊ സുപ്രീം കോടതി അത് സ്വീകരിച്ചില്ല. അത് വലിയ ന്യൂസായിരുന്നു. ആ ന്യൂസ് വന്ന അവസരത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നു, ഈ ചൌക്കിദാർ കളവ് നടത്താൻ വേണ്ടി കൂട്ടു നിന്നു എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നുവെന്ന്. അന്ന് സുപ്രീം കോടതി അസംതൃപ്തി പ്രകടിപ്പിച്ചു, ഞങ്ങള് പറയുന്ന കാര്യങ്ങള് ദുർവ്യാഖ്യാനം ചെയ്യരുത് ഈ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ന് പറഞ്ഞതാണ്. അതിനുശേഷമാണ് അദ്ദേഹം കർണാടകയിൽ പോയിട്ട് അദ്ദേഹം ചൌക്കിദാർ ചോറ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ മാപ്പ് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറിയിരിക്കുന്നത്. സുപ്രീം കോടതി ആദ്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങളൊരു പേപ്പർ സ്വീകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അതുകൊണ്ട് ആരെങ്കിലും കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരെങ്കിലും കള്ളനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കാലത്ത് വീണ്ടും അദ്ദേഹം ചൌക്കിദാർ ചോറ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ അവസരത്തിൽ തന്നെ ദീനാശല്യാക്കി പോയി, കാരണം കേസ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ മാപ്പ് എഴുതി തരാം. മൂന്ന് പേജ് മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഇപ്പൊ നിരന്തരമായിട്ട് അദ്ദേഹം ശരി നിരന്തരമായിട്ട് വിമർശനങ്ങൾ ഉപയോഗിക്കുന്നു, നിരന്തരമായിട്ട് മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു, ഇതൊരു തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതാണ് ബി ജെ പിയുടെ വാദം. പക്ഷെ അപ്പോഴും 30 ദിവസത്തെ സാവകാശം കോടതി നൽകിയ സാഹചര്യത്തിൽ ഇത്തരം ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകണമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്താണ് നമുക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.